Hi friends, aquarium YouTube channel material to like a swagadam. Koi pond, waterfall canna. Style, like chega, share chega, subscribe chega, and subscribe support video. Friends, we will start the Koi pond. We will start the level of the Koi pond. We will start the structure of the Koi pond. We will start the back of the Koi pond. Friends, अब हमारे कोई पॉन्ड इन्दे मानने डिकले का करने टन्दे देश ओरे रंडा डी ताईचे आना हमारे इप्पा चेत कल्ला दे रंडा डी ताईचे ओरे पंद्रन डी वाला नीटा पिने ओरे पत्त रेट्टम्बद डी वाला वीडी आना हमारे इप्पा सेटी इधर टल्ला दो मानना के डकना वीडियो एल्ला अनु निके डकाम बत्तीरा എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇതുപോലെ കല്ലിട്ടിരിക്കുന്ന എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാട്ടർഫാൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വാട്ടർഫാളിന് വെള്ളം ഒഴിക്കാൻ നമ്മൾ ഒരു മൗണ്ടൈൻ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇനി ആ കാണുന്ന അവിടെയും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവിടെയും ഒരു മൗണ്ടൈൻ പോലെ സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോ ഏകദേശം ഇവിടെയൊക്കെ ലെവൽ ആയിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിൽ വേരും പെന്നേന മരത്തിന്റെയൊക്കെ വേരും ഇനി ഇതുപോലത്തെ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പഴയ പടുതയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലെയർ വിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ പടുതയ്ക്ക് ഇങ്ങനെ ചവിട്ടിയൊക്കെ നടക്കുമ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഈ കല്ലൊക്കെ കുത്തി കയറി ഹോള് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പഴയ കുറെ സാധനങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തണം പിന്നെ ഈ മൗണ്ടൈൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഒരടി താഴ്ചയിൽ ഒരു സ്ക്വയറിന്റെ ഒരു ഷേപ്പില് കുറച്ച് താഴ്ചയിൽ ഒരു കുഴി കുത്തണം കാരണം നമുക്ക് സബ്മേസിബിൾ പമ്പ് വെച്ച് നമുക്ക് വെള്ളം ചാടിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു ചെറിയ ഒരു ഒന്നര അടി താഴ്ചയിലുള്ള ഒരു കുഴി കുത്തണം എന്നിട്ട് നമുക്ക് അതിന്റെ അകത്താണ് ഇറക്കി വെക്കേണ്ടത് ഇത് ഏകദേശം സെറ്റാണ് ഇതെല്ലാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ എടുത്തേക്കുന്ന മണ്ണൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബൗണ്ടറി പോലെ നമ്മൾ ചുറ്റും ഇത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ ഈ മണ്ണൊക്കെ ഒലിച്ച് നമ്മുടെ കുളത്തിനകത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ കോയിപ്പോണ്ട് നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആകെ കുളമാവും അത് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എല്ലാം ലെവൽ ചെയ്ത് സെറ്റാക്കി ഒരു ബൗണ്ടറി പോലെ ആക്കിയിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഴയായിരുന്നു നമ്മുടെ കോയിപ്പോണ്ടിന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നേരത്തെ മല പോലെയായിരുന്നല്ലോ അത് നമ്മള് ഈ ഒരു ഗ്രൗണ്ട് ലെവൽ പോലെ ആക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ നമ്മള് ഇതുപോലത്തെ ഒരു പരന്ന കോല് വെച്ചിട്ട് ഈ സൈഡിലെല്ലാം ഇങ്ങനെ മേലെ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാവുമ്പോ എല്ലാം ലെവലായിരുന്നോളൂ എന്തെങ്കിലും കല്ലൊക്കെ പൊങ്ങിപ്പണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ അടിക്കുമ്പോ അത് താന്നു വെക്കോളും അപ്പൊ നമുക്ക് ഇത് ചുറ്റും ഇനി അങ്ങനെ ചെയ്തെടുക്കണം ഫ്രണ്ട്സ് അപ്പൊ അതായത് നമ്മള് ചുറ്റും അങ്ങനെ മരത്തിന്റെ ഇതിനെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡും നമ്മൾ ലെവൽ ചെയ്തു പിന്നെ നമ്മള് വാട്ടർഫാള് കുറച്ചുകൂടി വീതി കൂട്ടി എടുത്തിട്ടുണ്ട് നേരത്തെ ഒരു ഇത്രയും പോർഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു കുളത്തിന് ഇത്രയും ഉള്ളത് ചെറുതായിട്ട് തോന്നി അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൂട്ടിയെടുത്തു ഇനി നമുക്കൊന്നും കൂടി ഈ സൈഡൊക്കെ ശരിക്കും ഒന്ന് തേച്ച് ക്ലിയർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള കീറിയ പടുതയും അതൊക്കെ നമുക്ക് ഇടണം അപ്പം നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം ഒന്നും കൂടി
ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ഫുള്ള് നമ്മള് മണ്ണ് വെള്ളവും മിക്സ് ചെയ്ത് കുഴച്ച് തേച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ഉണങ്ങിക്കോളും. അപ്പൊ ഇത് ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ മേളില് പടത ഇടാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മുടെ കോയിപ്പോണ്ടില് അടിഭാഗം കുറെ വെള്ളമുണ്ട്. നമ്മള് ഇവിടെ ഫൗണ്ടൈൻ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെയാണ്. നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് പാമ്പ് വെക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ കുഴിച്ചു വെക്കുന്നുണ്ട്. അങ്ങോട്ട് അതിന് ചുറ്റും നമ്മൾ വാട്ടർഫാള് വെക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് മൂന്ന് പന ഇവിടെയുള്ള പന തന്നെയായിരുന്നു. അപ്പൊ നമ്മള് വേരോടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെക്കണം. നമ്മൾ ഇവിടെയായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിവിടെ പനയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ വർക്കില്ലായിരുന്നു. അപ്പൊ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പൊക്കത്തോട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഇതൊക്കെ ഇലയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പഴയ പടുത ഇടണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കുളത്തിന് ചുറ്റും പഴയ പടുതയും എല്ലാം നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മള് ഇത് അത്യാവശ്യം തോളയൊക്കെ ഉള്ള പടുതയാണ്, അത് കുഴപ്പമില്ല. നമ്മളൊക്കെ ഇതിന്റെ മേളിട്ട് നല്ല പടുത ഇടാനുള്ള ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മള് ബാക്കി നമ്മുടെ പാമ്പിന്റെ ചുറ്റും ഒരു ഫൗണ്ടൈൻ പണിയുന്നുണ്ട്. അതിൽ നിന്നാണ് വെള്ളം ഇവിടുത്തെ ഈ ഫൗണ്ടൈനിൽ നിന്നായിട്ട് ഒഴുക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ അതിന് വേണ്ടിയുള്ള അതിന്റെ ചുറ്റും നമ്മൾ കല്ലൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ അതിന്റെ ഫൗണ്ടൈൻ പണിത് തീർക്കണം. അപ്പൊ നമ്മള് ഇവിടെയായിരുന്നു നമ്മുടെ മറ്റേ ആദ്യത്തെ നമ്മൾ ആ കല്ലിട്ടിരുന്നത്. അതിന്റെ മേളിൽ നമ്മൾ പടുത ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആ സ്റ്റോണിന്റെ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ പടുതയിൽ ചുളിവൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങോട്ട് നമ്മള് അവിടെ കരിങ്കല്ലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ പടുത ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഒരു ലെയർ പഴയ പടുതയും അതൊക്കെ നമ്മൾ വിരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് മഴയായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നത്. നമ്മള് ചുറ്റും നമ്മൾ വിരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഒരു ലെയർ പഴയ നീല പടുത പിന്നെ ചാക്ക് അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ മേളില് നമ്മുടെ ഫൗണ്ടൈനും പണിതിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചുറ്റും നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പടുത മേടിച്ചിട്ടുണ്ട്. നീല പടുതയാണ് മേടിച്ചിട്ടുള്ളത്. എത്ര GSM എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഈ ഫൗണ്ടൈന്റെ ബാക്കിൽ ഇങ്ങനെയാണ് ചെയ്തേക്കണേ. ഇത് നമ്മള് ഇപ്പൊ വിചാരിക്കുന്ന കുറച്ചുകൂടി വിട്ടില് നമുക്കൊന്നും കൂടി ഇത് പണിയണം എന്നാണ്. ഇതെന്നപ്പോ നമ്മള് ഇതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി വിട്ടില് നമുക്കൊരു ഇച്ചിരി കൂടി ഹൈറ്റില് വേണം പണിയാൻ. അപ്പൊ നമുക്ക് ഞാൻ മേടിച്ചിരിക്കുന്ന പടുത കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്ന ടാർപോളിൻ. ഇപ്പോ 120 GSM ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 24 ഫീറ്റും 18 ഫീറ്റും ഉള്ളതാണ്. ഇപ്പൊ നീല കളറുള്ളതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അതിലൊന്ന് വിരിക്കണം. നമ്മളപ്പോ ഈ പടുത എടുത്തേക്കണ നമ്മുടെ കുളത്തിന്റെ അളവിനനുസരിച്ചാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മള് കുളം അളന്നതിന് ശേഷം കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് സൈഡിലോട്ടൊക്കെ ഇടണം എന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കോയിപ്പോണ്ടിന്റെ സൈഡിലായിട്ട് നമ്മള് ഒരു ഓവർഫ്ലോ പോലെ പണിയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ മഴ പെയ്തൊക്കെ ഇൻകേസ് ഒരു മഴ പെയ്ത് ശരിക്കും വെള്ളം എത്തുവാണെന്നുണ്ടെങ്കിൽ വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഓവർഫ്ലോ പോലെ ആക്കുന്നുണ്ട്. പടുത ഫുള്ള് വിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മള് വെള്ളം വിട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഇത് ശരിക്കും സ്ട്രെച്ചായി എല്ലാ സൈഡും ശരിക്കും വലിഞ്ഞ് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിതെല്ലാം ശരിക്കും അഴച്ചു വെച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ. അപ്പൊ തന്നെ വെള്ളം വന്ന് ഇത്
വലിഞ്ഞോളും. ഫ്രണ്ട്സ്, അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ഇപ്പൊ ഈ വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇതിനകത്ത് രണ്ട് ഗോൾഡ് ഡിവിഷനെ ഒരു ബ്ലാക്ക് മോറിനെ ഒക്കെയാണ് ഇട്ട് നോക്കുന്നത്. അപ്പൊ ഇതിനിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലാണ് നമ്മള് വേറെ ഫിഷുകളെ ആഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ അതെ നമ്മുടെ ഫൗണ്ടൈനിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പൊ അവിടെ അത്യാവശ്യം നാളെ കല്ലൊക്കെ നന്നായിട്ട് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ ഗ്യാപ്പിലൊക്കെ കുറച്ചുകൂടി മേലിലൊക്കെ കല്ല് വെക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ അടുത്തൊക്കെ ഉള്ള ഈ വലിയ കരിങ്കല്ല് പോലത്തെ കല്ലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും കഴുകിയിട്ട് അവിടെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഫേണാണ്, അപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ ലാഡർ ഫേണാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതപ്പോൾ നമ്മൾ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ഇടയ്ക്കൊക്കെ വെക്കണം. പിന്നെ ലക്കി ബാംബു അതുപോലത്തെ ചെടിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് ഇതിനകത്ത് ഇട്ട് ഗോൾഡ് ഫിഷുകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഇപ്പോൾ അത്യാവശ്യം കലങ്ങിയാണ് കിടക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് ഇനി നല്ല വെള്ളം നിറച്ചിട്ട് നമുക്ക് നല്ല കാർപ്പിനെ ഒക്കെ മേടിച്ചിടാനുള്ളതാണ്. ഇതാണ് നമ്മൾ അന്ന് നാല് പേരെ ഇതാണ് നമ്മൾ ഇട്ടിരുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പണിയേണ്ടത് നമ്മൾ സബ്മെർസിബിൾ പമ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 28-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും അത് കിട്ടുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് വെച്ച് ഇതിലാണ് ചാടിക്കാന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഇവിടെ ഒരു പടി പോലെ നമ്മൾ കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കെ വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ചാടിക്കുമ്പോഴത്തേക്കും അടിപൊളിയാവും. ഇനി നമുക്ക് കുറച്ചും കൂടി കല്ലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് ആ പടുതയൊക്കെ കാണാണ്ടിരിക്കണം. അപ്പം നമുക്ക് ഇനി അതും കൂടി നമുക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതേ നമ്മൾ മൗണ്ടൈൻ്റെ വാട്ടർഫാളിൻ്റെ പണി അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പ്ലാന്റ്സൊക്കെ വെച്ചു. പിന്നെ ഇനി ഇടയ്ക്ക് ഈ പഴുത കാണുന്നിടത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ചെറിയ പീസസൊക്കെ വെച്ച് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വേണ്ടിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സബ്മെർസിബിൾ പമ്പ് വന്നതിന് ശേഷം ഇവിടെ വെള്ളം എങ്ങനെയാണ് ഫ്ലോ ഒഴുകിപ്പോകുന്ന അനുസരിച്ച് നമുക്ക് ഇത് സ്ലോപ്പൊക്കെ ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അല്ലാണ്ട് നമുക്ക് ഇപ്പം നമുക്കിത് ഫ്ലോ അനുസരിച്ച് ഫ്ലോ അല്ലാതെ നമുക്കിത് സ്ലോപ്പാക്കാൻ പറ്റത്തില്ല. പമ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് സ്ലോപ്പാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പമ്പ് വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമുക്ക് ആ കല്ലൊക്കെ കുറച്ച് ചെരിച്ചും അങ്ങനെയൊക്കെ വെക്കാം. പിന്നെ നമ്മളിട്ടിരുന്ന ഫിഷിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അത്യാവശ്യം ആക്റ്റീവ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഒരു താമര വെച്ചിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഇപ്പം വെള്ളം നന്നായിട്ട് ഈ ഒരു കളറിൽ കിടക്കുന്നത്. നമ്മൾ താമര വെച്ചപ്പോൾ ഇതിനകത്ത് മണ്ണിട്ടത് കൊണ്ട് ആ മഴയത്തൊക്കെ ഈ അതീ വെള്ളം വീണ് ഇങ്ങനെ ചെളി തരച്ചിരിക്കുന്നതാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഈ വെള്ളം ക്ലീൻ ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ ഇനി കളയാനുള്ളതായതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കുന്നില്ല. ഇനി ഈ വെള്ളം നമ്മളിനി കളയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാർപ്പിനെ ഒക്കെ മേടിക്കണം. അത് നമുക്ക് സബ്മെർസിബിൾ പമ്പ് വന്ന് നമ്മുടെ മൗണ്ടൈൻ ഒന്ന് സ്ലോപ്പൊക്കെ ആക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടർ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം.
ഫ്രണ്ട്സ്, അപ്പൊ നാല് മോട്ടർ വെച്ചിട്ട് നമ്മള് ഈ ചെളിവെള്ളം പറ്റിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മള് അതിനോടൊപ്പം തന്നെ ഈ സൈഡ് നമ്മള് സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. നമ്മള് മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെളിവെള്ളം ഫുള്ള് പറ്റിക്കണം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ വേസ്റ്റും കളയണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ആ ചെളിവെള്ളമൊക്കെ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. പരമാവധി നമ്മള് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, അത് കലങ്ങി എല്ലാം ശരിയായിക്കോളും. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ശരിക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് മൗണ്ടൻ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫോഴ്സ് ഉണ്ടാകത്തില്ല. ഇത് നമ്മള് ഡയറക്റ്റ് കിണറ്റിൽ നിന്ന് അടിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഫോഴ്സ്. നമ്മളെ മോട്ടർ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ, ഞാൻ താമര വെച്ചത്. താമര വെക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ താമര ഞാൻ അതിനകത്തോട്ട് വെച്ചേക്കുവാണ്, ഇല്ലെങ്കിൽ അത് വാടിപ്പോവും. മോട്ടർ ഇങ്ങനെ വെച്ച് നമ്മളിത് ഇതുപോലത്തെ പൈപ്പ് കണക്ട് ചെയ്ത് ഇതിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, പുറകിൽ കൂടി. അപ്പോൾ ഇങ്ങനെ ശരിക്കും വരുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ വെള്ളം പോകുന്നതിനനുസരിച്ച് നമ്മൾ കല്ലൊക്കെ ശരിക്കും അഴിച്ച് പണിതിട്ടുണ്ട്. ശരിക്കും ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതിന് സ്ലോപ്പിനൊക്കെ. അപ്പം ഇനി നമുക്കിത് വെള്ളം ഫുള്ള് നിറയ്ക്കണം. നമ്മൾ വെള്ളം മാറ്റിയപ്പോൾ മീനിനെ ഇതിൽ നിന്നെടുത്ത് മാറ്റിയായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഇവരെ തിരിച്ചിട്ടിട്ടുണ്ട് ഇതിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അതേനാളെ ഇത് ഫുള്ള് വെള്ളം നല്ലത് നിറച്ചിട്ടുണ്ട്. നേരത്തേലും അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. ഇപ്പം നമുക്ക് മീനിനെയൊക്കെ ശരിക്കും വ്യക്തമായിട്ട് കാണാം. കുഴപ്പമില്ല. നമ്മൾ വെള്ളം വെച്ച പൈപ്പ് വെച്ചപ്പോൾ അതിൽ കൂടി ഇപ്പോൾ വെള്ളം വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അതിൽ കൂടി ഒരു PVC പൈപ്പൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം അത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ വെള്ളം പോകുന്നതിനനുസരിച്ച് നമ്മുടെ മൗണ്ടൈൻ ഇപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ നേരത്തെ താഴെ ഗ്രാനൈറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ അത് മാറ്റി ഗ്രാനൈറ്റ് വെച്ചപ്പോൾ ഒരു ഭംഗി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു കരിങ്കല്ലിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന പാത്തി കൂടി തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഭംഗിക്ക് കല്ലൊക്കെ വെച്ച് പടുതയൊന്നും കാണാത്ത രീതിയിൽ കുറച്ച് പെബിൾസ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവർഫ്ലോയിൻ്റെ ലെവലിൽ ശരിക്കും വെള്ളം വന്ന് കിട്ടിയിട്ടുണ്ട്. ഓവർഫ്ലോ വെച്ചതുകൊണ്ട് ബാക്കി വെള്ളമൊക്കെ ഒഴുകിപ്പോയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്ന കോഴി കാർപ്പിനെയാണ്. അപ്പോൾ ഇപ്പോൾ ആകെ നിലവിൽ നമ്മൾ മേടിച്ച് അന്നേരം ഇട്ടിരുന്ന ഗോൾഡ് ഫിഷും ബ്ലാക്ക് മോറും മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഫിഷിനെ മേടിച്ച് ഇതിനകത്ത് ഇടുന്നത് വേറൊരു പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.